ഇയോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമയിലെ ഫഹദ് ഫാസിൽ ആ കൈ വിരൽ മുറിക്കുന്ന സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത ഡബിൾ കട്ടിംഗ് എന്ന പേരിലാണ് ഈ സിനിമ അറിയപ്പെടുന്നത്. വിരലിനെന്ത് പറ്റി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മൂന്നാറിൽ അലോഷിക്ക് കൈകൊടുത്താന്ന് പറഞ്ഞാൽ മതി. ജ്യൂസ്റ്റാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾ കൂടിയാണ് നമ്മളൊരു വീഡിയോ ഇന്ന്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉളുപ്പണി അല്ലെങ്കിൽ കവന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വാഗമൺ പുള്ളിക്കാനം പോകുന്ന വഴിക്ക് ചോറ്റുപാറ കഴിഞ്ഞ് അവിടുന്ന് ലെഫ്റ്റ് എടുത്തൊരു 5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. വാഗമൺ പോകുന്ന ആളുകളെല്ലാം കയറുന്ന ഒരു സ്ഥലമാണ് ഉളുപ്പണി എന്ന് പറയുന്ന സ്ഥലം. അവിടെ എന്താ പറയുക, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇയോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമയിലെ ഫഹദ് ഫാസിൽ ആ കൈ വിരൽ മുറിക്കുന്ന സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത ഡബിൾ കട്ടിംഗ് എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. രണ്ട് കട്ടിങ്ങും പോലെയുള്ള സ്ഥലത്ത് നടുക്കി കൂടെ ഒരു വഴിയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കുറേ ഷോട്ടുകളൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉളുപ്പണി കവന്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദെൻ നമ്മളിന്ന് നിൽക്കുന്ന ഞായറാഴ്ച ദിവസമാണ്. ഇവിടെ പണ്ടൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെയൊക്കെ കുറേ ബൈക്കുകളെ കാണും. അതിൻ്റെ ഈ വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. കുറേ ആളുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഞായറാഴ്ച ദിവസമായിട്ട് ഒരു 8 മണി 9 മണി ആയിട്ട് പോലും ഒരാളെ പോലും നമ്മൾ അല്ലെങ്കിൽ ഒരു ബൈക്ക് പോലും ഇവിടെ കണ്ടില്ല. എന്താ സംഭവം എന്നറിയില്ല. ഒരാൾ പോലും അല്ലെങ്കിൽ ഒരു ജീപ്പ് പോലും നമ്മൾ ഈ ഒരു ഏരിയയിലൊന്നും കണ്ടില്ല. ഇയോബിൻ്റെ പുസ്തകത്തിലെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ച സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഡബിൾ കട്ടിംഗ് എന്നിട്ട് ഇത് രണ്ട് കട്ടിങ് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇതിന് ഡബിൾ കട്ടിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു രംഗവും കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ച. ദെൻ കവന്ത അല്ലെങ്കിൽ ഉളുപ്പണിയുടെ ടോപ്പിലേക്ക് പോകാൻ വേണ്ടി നമ്മളിവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു വഴിയുണ്ട്. ഈ വഴി കൂടെ ഒരു ബൈക്ക് കയറി പോകില്ല, അത്യാവശ്യം ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പോകുന്നതാണ്. ഒരു 100 മീറ്റർ നമുക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ ഈ പറഞ്ഞ ടോപ്പിലെത്താം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. വേറെ ആരും മുകളിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വേറെ ആരും കാണാനില്ല. നമുക്ക് എന്തായാലും മുകളിൽ പോകാം. നല്ല നല്ല വെയിലുള്ള നല്ല കാലാവസ്ഥ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നേരെ മുകളിൽ പോകാം. മുകളിൽ പോയിട്ട് അതിൻ്റെ വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ എന്തായാലും കാണാം. അപ്പോൾ ഈ വഴി കയറി ഏകദേശം ഒരു 19 മീറ്ററിന് മുകളിലേക്ക് കയറി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ പറ്റുന്നത്. പക്ക ഓഫ് റോഡാണ്, ബൈക്കിൽ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കയറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ 4x4 ജീപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടോപ്പിലേക്ക് കയറി നോക്കാം. അതിൻ്റെ മുകളിലെ വ്യൂ പോയിൻറ്റും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്തായാലും. അതിൻ്റെ ഏറ്റവും നമ്മളാ ഈ വഴിയാണ് നമ്മൾ കയറി വന്ന് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ജീപ്പൊക്കെ, ജീപ്പ് കയറി വരും. ഈ വഴി ജീപ്പ് കയറി വരും. ജീപ്പ് മാത്രമേ കയറ്റി വിടുള്ളൂ. ബൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ കയറ്റി വിടില്ല. ഫോറസ്റ്റുകാർ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ജീപ്പുകാർക്ക് മാത്രമാണ് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വന്ന വഴി അവിടെ വന്നിട്ട് ഒരു 100 മീറ്ററോളം നല്ല കിടപ്പാണ്, നല്ല കയറ്റമാണ്.
ഒരു 100 മീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല. എന്നാലും നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ആ കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കവന്തയുടെ അല്ലെങ്കിൽ ഉളുപ്പാനി. പിന്നെ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണാൻ ഏറ്റവും അങ്ങേടുത്ത് രണ്ട് ജീപ്പ് എടുത്ത് കുറേ ആളുകൾ അവിടെ നിന്ന് വ്യൂ പോയിന്റിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു 4 വ്യൂ പോയിന്റുകളുണ്ട്. ദെൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അങ്ങേടുത്തായിട്ട് ഇതുണ്ടോ, അവിടെ ഒരു വ്യൂ പോയിന്റിൽ ഒരു റെഡ് ജീപ്പ് ഇട്ടിട്ട് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഫുള്ള് കാറ്റാണ്. നമ്മൾ വന്നപ്പോൾ മുതൽ കാറ്റാണ്. അതുകൊണ്ട് നമുക്ക് ചിലപ്പം ഫോണൊക്കെ എടുത്ത് പറത്താൻ പറ്റുന്നില്ല. ഈ വഴിയാണ് ഏറ്റവും നല്ല രസമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ്. ഈ വഴിയാണ് നമ്മൾ ഉളുപ്പണി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ബൈക്കും ജീപ്പാറൊക്കെ വന്ന വരുന്ന വഴിയാണ് ഈ രണ്ട് പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഈ വഴി. ഫുള്ള് ഏത് സമയത്ത് ഈ കാറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാറ്റാണ് ഫുള്ള് കേട്ടോ. അല്ലെങ്കിൽ കവന്തയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ കാറ്റാണ് ഇവിടെ ഫുള്ള്. അല്ലെങ്കിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ കാറ്റാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടാണെങ്കിലും രാവിലെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു മഞ്ഞും കോടമഞ്ഞൊക്കെ ഇവിടെ കാണും. അതല്ലാണ്ട് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടോ ചുറ്റും ഈ ഒരാൾ പൊക്കത്തിലുള്ള ഈ പുല്ലാണ്. ഇവിടെ ഫുള്ള് കാറ്റായിരിക്കും. നമ്മുടെ ഡ്രോണിൻ്റെ കുറച്ച് ഡ്രോണിലെ കുറച്ച് വിഷ്വൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫുള്ള് ഈ പുല്ലും അതുപോലെ മുട്ടക്കുന്ന് അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡാമിൻ്റെ റിസർവർ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മുടെ ഡ്രോൺ ലൈറ്റ് വെയിറ്റ് ആണ്, 250 ഗ്രാമിൽ താഴെയാണ്. അപ്പോൾ അത് പറത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ പൊങ്ങണതിന് മുമ്പ് നേരെ താഴത്തേക്ക് വരും. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഡ്രോണിൽ പരീക്ഷിക്കാനുള്ള. അപ്പോൾ ഇതാണ് ഉളുപ്പണി അല്ലെങ്കിൽ കവണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഏത് സമയത്തും എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ ഫുള്ള് കാറ്റാണ്. വരാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. കുറച്ചും കൂടെ മഞ്ഞുള്ള സമയത്തേക്ക് വരുവാണെങ്കിൽ നല്ല രസമാണ്. കുറച്ചാൽ രാവിലെ വൈകുന്നേരങ്ങളിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഫീലായിരിക്കും. അപ്പോൾ ഇതാണ് കവന്തയിലെ അല്ലെങ്കിൽ ഉളുപ്പണിയിലെ കാഴ്ചകൾ. നിങ്ങൾ വാഗമൺ പോകുന്ന ആളുകളാണെങ്കിൽ ചോറ്റുപാറ ലക്ഷ്യം ചെയ്യുന്ന നേരെ ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലവും കൂടെ, അല്ലെങ്കിൽ ആ കുട്ടിക്കാരൊക്കെ പോകുന്ന വഴിക്ക് വാഗമണ് പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കൂടെ നമുക്ക് കവർ ചെയ്യാം. അടിപൊളി സ്ഥലമാണ്, നിങ്ങൾ മിസ് ചെയ്യാണ്ട് വരാൻ പോകും. ഉളുപ്പണിയുടെ ടോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഉളുപ്പണി അല്ലെങ്കിൽ കവന്ത അല്ലെങ്കിൽ ഇയോബിൻ്റെ പുസ്തകം ഷൂട്ട് ചെയ്ത ഉളുപ്പണിയിലെ കാഴ്ചകൾ. നല്ല രസമുള്ള സ്ഥലമാണ്. കുറച്ചും കൂടെ രാവിലെ എത്തുക അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറേ ബ്രേക്കിന് ശേഷം ഒരു 3-4 മാസത്തിന് ശേഷമാണ് നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു വലിയൊരു സ്ഥലമായിട്ടൊന്നുമല്ല, ഉളുപ്പണി എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണെങ്കിലും നമ്മളൊരു എന്താ പറയുക, കുറേ നാളായിട്ട് നമ്മൾ യാത്ര ചെയ്യാണ്ട് വരുമ്പോൾ വല്ലാണ്ടൊരു ബ്രേക്ക് വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉളുപ്പണിയിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ദേടികി സീരീസിൽ ഒരുപാട് ഇടുക്കിയിലെ കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇടുക്കിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും